നമ്മൾ സൂറത്തുൽ അൻആമാണ് പഠിക്കുന്നത്. ഖുർആനിലെ ആറാമത്തെ സൂറത്താണ്. നമ്മൾ 101, 102, 103 മൂന്നായത്തുകളാണെന്ന് ഇൻഷാല്ല നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بديع السماوات والأرض أنى يكون له ولد ولم تكن له ولن تكن له صاحبة وخلق كل شيء وهو بكل شيء عليم ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير അപ്പോൾ സൂറത്തുൽ അൻആം ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് തൗഹീദിനെ പല രൂപത്തിലായിക്കൊണ്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഊന്നി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രയോജനങ്ങൾ നമുക്കുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ശരിയായ പഠനം നമ്മളെന്താണ് നമ്മുടെ അഖീദയിലെ ആധികാരികമായ ഗ്രന്ഥങ്ങളെയൊക്കെ അവലംബിച്ചുകൊണ്ടുള്ളൊരു പഠനം സാധ്യമാകാത്തവരാണ് നമ്മളിൽ മിക്കവാറും ആളുകളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളിൽ തന്നെ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത ധാരാളം വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും തെറ്റായ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പല ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട് കുറേയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് തിരുത്തി മനസ്സിലാക്കി അങ്ങനെയാണ് വരുന്നത്. ശരിക്കും വിശ്വാസങ്ങൾ അങ്ങനെ പോരാ, നമ്മളത് ഏറ്റവും സമയം ചെലവഴിച്ച് നമ്മൾ അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. ശരി, പിന്നെ ഇവിടെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ ഒരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം ഇതിൻ്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വരാൻ പോകുന്ന ഈ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഓരോരുത്തരും തന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. അത് അനുകൂലമാകാം പ്രതികൂലമാകാം, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ദുരന്തങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാകാം. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ഒന്നും വഴികൾ നമുക്ക് എന്തല്ല, വ്യക്തമല്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് പ്രതികൂലമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് വളരെ വലിയ അനുകൂലാവസ്ഥകൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചുണ്ട്, നമ്മൾ അനുകൂലമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും അസാൻതക്കറഹൂഷേഖം നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്താകാം, ഹൈറാകാം. നിങ്ങൾക്ക് അനുകൂലമാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് പ്രതികൂലമാകാം. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ് അതിനൊക്കെ ഭയങ്കരമായ പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ ആ പരിമിതമായ അറിവിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോഴാണ്
നമുക്ക് ഭയങ്കരമായ നിരാശയും ബേജാറും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചും അവൻ്റെ ഹിക്മത്തിനെക്കുറിച്ചും അവൻ്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുമ്പോൾ സത്യത്തിൽ പിന്നെ അതിലൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനമില്ല. എന്താണ് സംഭവിക്കുക, എന്താ ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യും ഓരോരുത്തർ ചോദിക്കും. പക്ഷെ നമ്മൾക്കറിയില്ല അതിൻ്റെ വഴിയെന്നുള്ളൂ, അതുകൊണ്ട് വഴിയില്ല എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പല ആളുകളും മരണത്തെ തിരഞ്ഞെടുക്കുന്നതും നിരാശരാകുന്നതും ഒക്കെയാണ്. ഇന്നിപ്പോ ഒരു ലേഡി, അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി വന്നൊരാളാണ്. അപ്പൊ സമൂഹത്തിന് ഒറ്റപ്പെട്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ ആ വീട് അവർക്ക് പ്രതികൂലമായപ്പോൾ അവരെന്താ വെച്ചാൽ, ഞാൻ എങ്ങനെ പോവും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് ആകെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ആത്യന്തികമായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ചില സൗകര്യങ്ങളും കാര്യങ്ങളും ആണോ? നിങ്ങൾ സ്വീകരിച്ചത് ഒരിക്കലും മരണമില്ലാത്തൊരു സ്വർഗത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ വിചാരിച്ച്? അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പൊ ജീവിതത്തിൽ ഈ ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ അതിന് അനുകൂലമാണ്. രണ്ടാമത് പറഞ്ഞത്, എനിക്ക് ആരാ ഉള്ളത് എന്നാണ്. നിങ്ങൾ ആ ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാണ് നിങ്ങൾ ദീൻ ഉൾക്കൊണ്ടതെങ്കിൽ നിങ്ങൾ ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. വക്കീലാണ് അള്ളാഹു. എന്താ വക്കീൽ എന്ന് പറഞ്ഞാൽ? വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നൊരു നാമമാണത്, വക്കീൽ. എല്ലാം എന്ത് കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്താൽ അത് ഏറ്റെടുത്ത് ഒരു കാര്യമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അള്ളാഹുവാണ്. എന്തിനു തടസ്സമുണ്ടോ? ആരും ലിമായൊരു എന്തു അങ്ങനെ വിചാരിച്ചാൽ ജീവിതത്തിൽ എവിടെയാണ് അപരിഹാര്യമായ ഒരു സന്ദർഭമുള്ളത്, ഒരു ജീവിത സാഹചര്യമുള്ളത്? അപ്പൊ എന്താ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ അള്ളാഹനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അറിയുമ്പോൾ നമ്മുടെ ആരാധനകൾ എന്ത് ചെയ്യും? ആർത്തവത്താവും. അള്ളാഹുവിനെ അറിയുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി ലഭിക്കും. അള്ളാഹുവിനെ അറിയുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമാകും. അള്ളാഹുവിനെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷവും അതേപോലെ തന്നെ മനസ്സമാധാനവും നമുക്ക് ലഭിക്കും. അപ്പൊ അതാണ് സത്യത്തിൽ നമ്മളിങ്ങനെ ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി അതാണത്. വലിയ ബദീഉ സമാവാത്തി വൽ അർദ്, ബദീഉ സമാവാത്തി വൽ അർദ്, ബദീഉ എന്നാണ്. ബദീഉ എന്ന് പറഞ്ഞാല് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ എന്നാണ്. ബദീഉ സമാവാത്തി വൽ അർദ്, ഖാലിഖുഹുമ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാണ് അള്ളാഹു. ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു. നടന്നൊരു അത് ശരിക്കും ഖൽഖ് എന്ന് പറയുമ്പോൾ പല രൂപത്തിൽ ഈ വാക്ക് ബദീഉ എന്നുള്ള സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന വാക്ക് പല രൂപത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ബദീഉ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ മുമ്പ് ഒരു ഗൈറു മിസാലിൻ സബക്ക്, നേരത്തെ ഇല്ലാത്ത ഒരു മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നാണ്. അതൊരു അത്ഭുതകരമായ ഒരു സംഗതിയല്ലേ? അത് ഈ വിശാലമായ ആകാശങ്ങളെയും ഭൂമികളെയും ഒന്നും സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ എന്തില്ല, എവിടുന്നെങ്കിലും അനുകരിച്ച ഒരു മാതൃകയിൽ നിന്നല്ല അതൊന്നും സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പം മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന എന്തും നമ്മൾ പരിശോധിച്ചാൽ അതിലൊക്കെ ഈ പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അനുകരണങ്ങളുണ്ട്. ഒരു വിമാനത്തിലുണ്ട്, ഒരു കപ്പലിലുണ്ട്, എന്തും നോക്കിയാലുണ്ട്. എന്നാൽ അള്ളാഹു ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ഒരു മുൻ മാതൃകയുമില്ലാതെയാണ് സൃഷ്ടി. അത് അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് കൂടെ കണക്ട് ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ ഈ നാമം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശഭൂമികളെ എന്താണ് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെ അതിൻ്റെ അത്ഭുതം മനസ്സിലാകുന്നത് ഒന്ന്, ആകാശത്തിൻ്റെ ഭംഗി, അതിൻ്റെ മനോഹാരിത, എത്രമാത്രം മനോഹരമാണ് ആകാശം എന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മാസപ്പിറവിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, പിന്നെ സൂര്യനും ചന്ദ്രനും ഭൂമിയും അടങ്ങുന്ന ആ വൃത്തം പരസ്പരം ചുറ്റുന്നതിൻ്റെ ഒരു ഒരു കാഴ്ച, സാധാരണ നിർമ്മിക്കപ്പെട്ടൊരു വീഡിയോ. അത് കാണുമ്പോൾ പോലും ഈ അതിവിശാലമായ പ്രപഞ്ചത്തിൻ്റെ ഒരു അത്ഭുതാവസ്ഥ. ഇതിന് എന്തെങ്കിലും ഈ സൃഷ്ടിപ്പിൻ്റെ ബുദ്ധിയിലോ സംവിധാനത്തിലോ അതിൻ്റെ നിർമ്മാണത്തിലോ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ അറിവല്ലാതെ മറ്റൊരറിവും ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ ഇടപെട്ടിട്ടില്ല. ഇതിൻ്റെ ആകാരത്തിലോ ഇതിൻ്റെ ഭംഗിയിലോ ഇടപെട്ടിട്ടില്ല. വ നിളാമുൻ വ ബഹാഉൻ, അതിൻ്റെ വ്യവസ്ഥ, അതിൻ്റെ ആ ഒരു ഒരു ശോഭ, അതൊക്കെ നോക്കും നിങ്ങൾ എത്രമാത്രമാണ് ആകാശത്തിൻ്റെ ഒരവസ്ഥ. അതേപോലെ തന്നെ ഏറ്റവും നല്ല
സൃഷ്ടിപ്പ്. ഒരിക്കലും ഒരു ബുദ്ധിയിലും അള്ളാഹുവിൻ്റെ ഈ ഒരു സംവിധാനങ്ങളോ രൂപങ്ങളോ ഒരു ബുദ്ധിക്കും വിഭാവന ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ സംവിധാനങ്ങളും ആസൂത്രണങ്ങളുമാകുന്നു എന്നാണ് പറയുന്നത്. ബദീഉ സമാവാത്തി വല്ലാറത്. അപ്പം നമുക്കെന്തറിയൂ, ഈ ആകാശഭൂമികളൊക്കെ ഏറ്റവും വലിയ സൃഷ്ടി ആകാശഭൂമി, ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചിട്ടെങ്കിൽ അന്തും അഷദ്ദു ഖൽഖൻ അബിസ്സമാഉ മനുഷ്യനെ തിരിച്ചു. എല്ലാറ്റിൻ്റെ ഉത്തരായില്ലേ, എല്ലാറ്റിൻ്റെ ഉത്തരായി. ഈ പ്രപഞ്ചത്തെ ഇത്രയും അന്യൂനമായി ഒരു പ്രശ്നമില്ലാതെ നിയന്ത്രിക്കാൻ അള്ളാഹുവിന് പറ്റുന്നുവെങ്കിൽ അവൻ്റെ ശരീഅത്തുകൾക്ക് അവൻ്റെ മതനിയമങ്ങൾക്കും എന്തിനു പറ്റും? നമ്മളെ ശാന്തമായ ഒരു ജീവിതത്തെ, ഒരു സാമൂഹികവും വ്യക്തിപരമായ ഒരു ജീവിതത്തെ നിലനിർത്താൻ അള്ളാഹുവിൻ്റെ വ്യവസ്ഥകൾക്ക് പറ്റും, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പറ്റും, ഇതൊക്കെ സമാധാനമായി നിലനിർത്താൻ അതിനൊക്കെ പറ്റും. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, അന്നായക്കൂനു ലഹു വലദുൻ, അന്നായക്കൂനു ലഹു വലദുൻ, അവൻ എങ്ങനെയാണ് ഒരു സന്താനമുണ്ടാവുക എന്നാണ്. അള്ളാഹുവിന് എങ്ങനെ ഒരു സന്താനമുണ്ടാകും? അറബികളോ അല്ലെങ്കിൽ മുഷിരിക്കുകളോ ജൂതന്മാരോ ഒരാളും പറയണില്ല അള്ളാഹുവിന് സാഹിബത്തുണ്ട്, അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹുവിന് മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനൊരു ഇണയുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആരോപണം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇണയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ സന്താനമുണ്ടാകും? പിന്നെ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, എല്ലാം നൂതനമായി മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ എല്ലാം അവൻ സൃഷ്ടിക്കുന്നുവെങ്കിൽ, പിന്നെ എല്ലാം അവൻ്റെ സൃഷ്ടിയാണെങ്കിൽ, പിന്നെ അവന് സന്താനമുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നാണ്. അപ്പോൾ ഒരു നിലക്കും ആ ആരോപണം ഏറ്റവും അധികം ഖുർആനിൽ നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ഭാഗം, അത്തരം ആരോപണങ്ങൾക്ക് അള്ളാഹു മറുപടി പറയുമ്പോൾ എത്ര ഗൗരവത്തോടുകൂടെയാണ് അള്ളാഹു അതിന് മറുപടി പറയുന്നത്. ആകാശഭൂമികൾ പൊട്ടിപ്പിളരുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ടാണ് അതിനെന്ത് ചെയ്യണത്, അള്ളാഹു മറുപടി പറയണത്. അപ്പൊ അത്രയും ഗുരുതരമായിട്ടുള്ള കബുറത്ത് കലിമത്തൻ തഹ്റുജു മിൻ അഫ്വാഹി, അവിടെ വായകളിൽ നിന്ന് വരുന്നത് എത്രമാത്രം ഗൗരവമുള്ള വാക്കുകളാണെന്നാണ്. അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന ഏറ്റവും വലിയ ആരോപണമാണ് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നത്. അന്നായക്കൂനു ലഹു വലദുൻ, അള്ളാഹുവിന് എങ്ങനെ സന്താനമുണ്ടാകും? വലന്തകുൻ ലഹു സാഹിബത്തുൻ, എന്താണ്, അവനൊരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു ഇണ, ഒരു സഖി അവനില്ല എന്നിരിക്കെ, അതാരും പറയണില്ല, അതില്ലെങ്കിൽ പിന്നെ മക്കളുണ്ടെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥം എന്നാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ കുറേ അബദ്ധങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കണേ. കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദി അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തും ചെയ്യണത് സ്വർഗം കിട്ടാനല്ലേ, ഞങ്ങളൊക്കെ ചെയ്യണത് നിഷ്കളങ്കമായിട്ടാണെന്നാണ്, ഞങ്ങളൊന്നും ആഗ്രഹിക്കണില്ല എന്നാണ്. ഇപ്പൊ സത്യത്തിൽ അയാൾ പറയുന്നതിൻ്റെ ഒരു അയുക്തി നമ്മൾ യുക്തിയില്ലായ്മ ആലോചിച്ചു. നിങ്ങൾ എന്തപ്പോ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, അധ്വാനിച്ച് ഒരാളത്തു നിന്ന് വാങ്ങണേനേക്കാളും മോശമാണെന്ന് തരും ഒരാൾ ഔദാര്യം സ്വീകരിക്കണം അല്ലേ, അധ്വാനിച്ച് വാങ്ങണേനേക്കാളും മോശമാണ് ഒരാൾ ഔദാര്യം സ്വീകരിക്കണം. ഇതൊക്കെ അള്ളാൻ്റെ ഔദാര്യമല്ലേ, ഈ വായു വെള്ളം വെളിച്ചും ഇതൊന്നും ഒരു നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പടച്ചോൻ പറഞ്ഞ കുറച്ചൊക്കെ കേട്ടിടത്ത് തിന്നും കുടിക്കും ചെയ്യണത്, നമുക്ക് ചെറിയൊരു അവകാശമല്ലത്. ഇവരൊക്കെ എങ്ങനെ തിന്നും കുടിക്കും ചെയ്യണത്, പടച്ചോനെ നിഷേധിച്ചിട്ടാണ്. ഇതൊന്നും ഇവിടെ വെറുതെ ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലും വെറുതെ ഇട്ടോ ഒന്നും കൂടെ. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മളൊരാൾ ഔദാര്യം സ്വീകരിക്കാത്ത ആൾക്കാരാണ്, നമ്മളൊരു പ്രതിഫലം ആഗ്രഹിക്കാത്ത നിഷ്കളങ്കന്മാരാണ്. എന്താണ് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പൊട്ടത്തരം പറയാന്നല്ലാതെ, അവനാൻ ചിന്തിച്ചു നോക്കിയിട്ടു, നമ്മൾ ഈ വെള്ളം വായുവൊക്കെ കുടിക്കണം, അല്ലാൻ നമ്മൾ നിസ്കരിക്കും നോമ്പുകൾക്കും ചെയ്യുന്നുണ്ട്, പടച്ചോൻ പറഞ്ഞു, എന്നിട്ടാ നമ്മളൊക്കെ തിന്നു കുടിക്കും ചെയ്യണത്. ഇവർക്കൊക്കെ തിന്നാൻ അവകാശമുണ്ടോ, ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടോ ഇവർക്കൊക്കെ, അള്ളാഹാൻ്റെ ഔദാര്യം. എന്നിട്ട് എന്ത് ചെയ്യാ, പണിയെടുത്തിട്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്, അള്ളാഹുവിന് നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ചൊന്നും നമ്മളൊന്നും ചെയ്യണില്ല, പക്ഷേ എങ്കിൽ പോലും അള്ളാഹു പറഞ്ഞത് കഴിയുന്ന പോലെ പ്രവർത്തിച്ചിട്ട് നമ്മളൊക്കെ അനുഭവിക്കണം. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഇതൊക്കെ വെറുതെ പറയണതാണ്. അള്ളാഹിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി, അള്ളാഹാൻ ആരാ സൃഷ്ടിച്ചു, ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ല, കാരണം അള്ളാഹു ആരാണ്, ഖാലിക്കാണ്, ബാക്കിയുള്ളതൊക്കെ മഹ്ലൂക്കാണ്. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പറയണത്, ഇതൊക്കെ പറയുന്നത്. അള്ളാഹുവിൻ്റെ തുല്യസ കമിത്തിരി രണ്ടായത്തുകളുണ്ട്, ആ രണ്ടായത്തിനെ ബേസ് ചെയ്ത് മാത്രമേ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിലൊരായത്താണ് ലൈസ കമിത്തിരി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ മറ്റ്
ഒന്നുമില്ലാർന്ന പിന്നെ മറ്റുള്ളതിനെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യവും ആരെ പറ്റി ചോദിക്കാൻ പറ്റൂല, ചോദിക്കാൻ പറ്റൂ. അള്ളാഹിനെ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യവും അള്ളാഹിനെ പറ്റി ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ഇത്തരം വിശ്വാസങ്ങൾ ഇവരും തകരാറുകളൊക്കെ വരുന്നത്. എല്ലാറ്റിനെയും അവനാണെന്ത്, എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനെയും വഹലക്ക കുല്ലശീകൻ, എല്ലാ വസ്തുക്കളെയും അവനാണെന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് അവനാണ്. ഈ വഹുബി കുല്ലശീകൻ അലി പിന്നെ പറയണത് എന്താണ്, അവൻ എല്ലാ വസ്തുക്കളെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ആദ്യം ഹൽക്ക് പറഞ്ഞു, പിന്നെ ഇൽമ് പറഞ്ഞു. അതിൽ വലിയൊരു യുക്തി ഉണ്ട്. ഇതാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതേപോലെ തന്നെ അവൻ എല്ലാം അറിയുന്നവനാണെന്നാണ്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മഹത്വവും വിശാലതയും നമ്മൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയുമ്പോഴാണ് മനസ്സിലാകുക. നമുക്കിപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത മനസ്സിലാക്കാനുള്ള മാർഗം നമ്മുടെ കൺമുന്നിൽ അവൻ സൃഷ്ടിച്ചു വെച്ച സൃഷ്ടിപ്പിൻ്റെ മഹത്വങ്ങളിൽ നിന്നാണ്. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. അള്ളാഹുവിൻ്റെ ഇൽമ് അതെ, ഖലഖ കുല്ല ശൈഇൻ, എല്ലാറ്റിനെയും അവൻ സൃഷ്ടിച്ചു. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാ വസ്തുവിനെ കുറിച്ചും അറിയുന്നവനുമാകുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഒക്കെ അറിയുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. അപ്പോ ശരിക്കും അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പും മഹത്വങ്ങളും ഒക്കെ കാണിച്ചു തന്നിട്ട് അല്ല പറയാണ്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ള അവൻ അത്രേ നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്നാണ്. അപ്പൊ അള്ളാഹു ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, മനസ്സിലാക്കി തരുന്നത്. അതായത് ദാലിക്കും അല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നിങ്ങളുടെ, അവൻ അത്രേ നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് പറയാണ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല എന്നാണ്. അപ്പോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയണം എന്താ വെച്ചാൽ ലാ ഇലാഹ ഇല്ലാഹു എന്നാണ്, അവനല്ലാതെ ആരാധ്യനില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്നാണ്. സത്യത്തിൽ ഒരിക്കലും മനസ്സിലാക്കാൻ യാതൊരു അവ്യക്തതകളും ഇല്ലാത്ത കാര്യങ്ങളാണെന്ത് വിശ്വാസപരമായ കാര്യങ്ങൾ. സാധാരണ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഫിഖ് ഫിഖ് ഉണ്ടല്ലോ, കർമ്മശാസ്ത്രം, മതപരമായ കാര്യങ്ങൾ. അപ്പം അതിൽ നമ്മൾ ഒരിക്കലും എന്ത് കാണും, നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും എല്ലാം കാണൂലേ. നമ്മളതിൽ എന്ത് കാണൂല, അൽ ഈമാനു ബില്ലാ, അൽ ഈമാനു ബിൽ മലായിക്ക, ഇതൊന്നും നമ്മൾ ഫിഖിൻ്റെ പുസ്തകത്തിൽ കാണൂല. കാരണം വെച്ചാൽ അതിൽ ഗവേഷണം പറ്റൂല, ഗവേഷണങ്ങൾ അനുവദിക്കാത്ത വിഷയമാണ്. ഇജ്തിഹാദ് പറ്റാത്ത വിഷയമാണ് ഏത്, നമുക്ക് പിന്നെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഗവേഷണം പറ്റും. പക്ഷേ ഇജ്തിഹാദ് അനുവദിക്കപ്പെടാത്ത കാര്യമാണ് എന്ത്, വിശ്വാസം. അതെങ്ങനെയാണോ പറഞ്ഞെന്നത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അതാ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പോകാൻ പറ്റൂല, അത്ര വ്യക്തമാണ്. ഇപ്പൊ സത്യത്തിൽ ഈ തൗഹീദിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാര്യമില്ല. ഇതിലേക്ക് എന്താ അവ്യക്തത ഉണ്ടാകുക, എത്ര ലളിതമാണ് നോക്കി നീ പറഞ്ഞ് ഈ സൃഷ്ടിപ്പൊക്കെ പണ്ട് അല്ല പറയാണ് ദാലിക്കും അല്ലാഹു റബ്ബുക്കും, അതങ്ങളെ റബ്ബ്, നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറയേണ്ടത് ഈ റബ്ബിനോടാണ്. അപ്പൊ ലോകത്ത് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ആർക്കെങ്കിലും പങ്കിടുന്നത്? ഇപ്പത്തെ ഉസ്താദ്മാർ പറയേണ്ടതുകൊണ്ട് വേറെ ആരും ലോകത്ത് എന്ത് ചെയ്യില്ല, മക്കത്തെ മുശ്രിക്കുകൾ പോലും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ തദ്ബീറും ഇത്തെ ഹൽക്കിലൊന്നും ഒരാൾക്കും പങ്കിണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ ആരാധിക്കണോ അവൻ ആരായിരിക്കണം? യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദി ഖലഖക്കും, സൃഷ്ടിച്ചവന് മാത്രമേ ആരാധന നൽകാൻ പാടുള്ളൂ എന്ന വലിയ കാര്യം. അപ്പൊ അയാൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിക്കാത്ത ഒരാളും എന്തല്ല, ആരാധനക്കർഹനല്ല. അപ്പൊ അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നത് സത്യത്തിൽ എന്താണ്, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അത്ര പ്രധാനമാണ്. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂഹു, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുവിൻ. എത്ര ലളിതമാണ്, സൃഷ്ടിച്ചത് അല്ലേ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ എന്ത് ചെയ്യാം, ആരാധിക്കണമെന്നാണ്.
വഹുവ അലാ കുല്ലി ഷൈഇം വക്കീൽ. വഹുവ അലാ കുല്ലി ഷൈഇം വക്കീൽ, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യം ഏറ്റെടുത്തവനാകുന്നു. എല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? അല്ലാഹു. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം വിശാലമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ കൈകാര്യകർത്തത്വം ഒക്കെ ഉണ്ട്. അതിൽ എന്താ ഉൾപ്പെടാത്ത? ഒന്നും ഉൾപ്പെടാത്ത ഇല്ല. സത്യത്തിൽ പിന്നെ ഇമാം സഅദ് റഹ്മുള്ളാഹി പറഞ്ഞ മാതിരി നമ്മളുടെ ദീൻ, ആ ദീൻ നമ്മളിൽ നിലനിൽക്കുന്നത്, അതിന് നമ്മൾ വ്യതിചലിച്ച് പോവാത്തത്, അതിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാം, എല്ലാറ്റിൻ്റെയും കൈകാര്യം ആരാണ്? അതുകൊണ്ട് നമ്മൾ യാ മുക്കല്ലിബുൽ ഖുലൂബ് അള്ളാഹിനോട് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈകാര്യകർത്തത്വങ്ങളും എല്ലാം അള്ളാഹുവിലാണെന്നാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ്റെ ഇതിൽ നമ്മൾ കണ്ട്, അതായത് സാധാരണ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾക്ക് രണ്ട് അവസ്ഥകൾ വ്യത്യസ്തമായിട്ട് ഉണ്ടായാലുണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ എന്തുണ്ടാവും, എല്ലാം വളരെ താല്പര്യത്തോടെ നമ്മൾ നിസ്കാരം, പ്രാർത്ഥനകൾ എല്ലാം നമ്മൾ വളരെ താല്പര്യത്തിൽ ചെയ്യുന്ന ഒരു നല്ല മാനസികാവസ്ഥ നമുക്കുണ്ടാവും. ചില സമയങ്ങളിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതല്ലാത്തതിന് ഒരു, ഇപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ഭയപ്പെടണം എന്നാണ്. നമ്മുടെ മനസ്സ് ഇതിനോടൊക്കെ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അപ്പൊ അള്ളാഹു നമ്മളെ കൊണ്ട് എന്താണ് നല്ലൊരു ഹിദായത്ത് വിചാരിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് അത് എന്നാണ്. അള്ളാഹു നമുക്കിതിനൊക്കെ ഒരു നല്ല തോന്നലും ഇതിനോടൊക്കെ ഒരു മഹബത്തും ഒരു താല്പര്യവും ഒരു ഹുദയും നമുക്ക് അള്ളാഹു തരിക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും, ഇപ്പോൾ വക്കീൽ എന്ന് പറഞ്ഞാൽ അള്ള കൈകാര്യം ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തെ, ആകാശങ്ങളെ, ഭൂമികളെ, എല്ലാറ്റിനെയും കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്തവനാകുന്നു അള്ളാഹു എന്നാണ്. ഒരു കാര്യത്തിൻ്റെയും നിയന്ത്രണവും സംരക്ഷണവും അവൻ്റെ കൈകളിലല്ലാതെ ഇല്ല എന്നാണ്. വഹുവ അല കുല്ലി ഷൈഇം വക്കീൽ, എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്തവനാകുന്നു അള്ളാഹു എന്നാണ്. ഇനി പറയുന്നത് എന്താണ്? ലാ തുദ്രികുഹുൽ അബ്സാർ. ലാ തുദ്രികുഹുൽ അബ്സാർ എന്താണ്? ദൃഷ്ടികൾ അവനെ കണ്ടെത്തുകയില്ല എന്നാണ്. ലാ തറ എന്നല്ല, കാണൂല എന്നല്ല പറഞ്ഞു. ഈ അതിറക്ക എന്നുള്ള ഈ പദം ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഈ ആയത്ത് വെച്ച് ഈ മുഅത്തലത്ത് എന്ന് പറയും, അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെയും വിശേഷണങ്ങളൊക്കെ ഇല്ലാന്നറിഞ്ഞു വാദിക്കുന്ന ആൾക്കാരുണ്ട്, നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എന്തിന്, അള്ളാഹുവിനെ നമ്മൾ കാണൂല, ഒരിക്കലും കാണൂല എന്ന്. അള്ളാഹുവിനെ സ്വർഗത്ത് നമ്മൾ കാണുമെന്നല്ലേ നമ്മളെ വിശ്വാസം. വുജൂഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. ആ പറയുന്നുണ്ട്, അപ്പൊ കാണും. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് അവർ പറയും, ഇത് വ്യക്തമായിട്ട് അള്ള പറയണില്ലേ, അവനെ ഒരിക്കലും ദൃഷ്ടികൾ കണ്ടെത്തുകയില്ല. ആ തുതിരിക്കുഹുൽ അബുസാർ, ദൃഷ്ടികൾ അവനെ കണ്ടത്, ആ റുഇയത്തിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിന് ഇതിലൊക്കെ തഫ്സീറിലൊക്കെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും എന്തല്ല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു തറ എന്നുള്ള വാക്ക് അത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഒരിക്കലും കാണില്ല എന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഇവിടുന്ന് നമ്മുടെ കണ്ണുകൾക്ക് അതിനെ പ്രാപിക്കാൻ പറ്റൂല, അതിനുള്ള ഒരവസ്ഥ നമ്മുടെ കണ്ണുകൾക്കില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം പഠിപ്പിച്ചപ്പോഴുള്ള ഇത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നതാണ്. അതായത് ഒരിക്കലും ഇവിടെ വെച്ച് നമുക്ക് അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ, എന്നാൽ നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോഴുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഒരനുഭവവും സന്തോഷവുമാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. എന്നാൽ ശിർക്കില്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക, നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ. വഹുവ യുദ്രികുൽ അബ്സാറാ, എന്നാൽ അവൻ ദൃഷ്ടികളെ കണ്ടെത്തുന്നു എന്നാണ്. എല്ലാറ്റിനെയും അതിസൂക്ഷ്മമായി കാണുന്നവനാകുന്നു അള്ളാഹു. എല്ലാറ്റിനെയും അള്ളാഹു, അള്ളാഹു കാണാത്ത ആലിമുൽ ഗൈബി വശഹാദ, എല്ലാ ദൃശ്യങ്ങളെയും അദൃശ്യങ്ങളെയും എല്ലാറ്റിനെയും കാണുന്നവനാകുന്നു അള്ളാഹു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കാണൂല എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ പൂർണ്ണത, അള്ളാഹുവിൻ്റെ ജലാലത്ത്, ഇതുകൊണ്ടൊക്കെ തന്നെ എന്താവൂല, നമുക്ക് അള്ളാഹുവിനെ ഇവിടുന്ന് കാണാൻ ഒരിക്കലും നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ട് സാധ്യമല്ല എന്നാണ്. എന്നാൽ റുഇയത്ത് നാളെ പരലോകത്ത് വെച്ച് എന്തുണ്ട്, ശരിയായ കാഴ്ച നാളെ പരലോകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കാണും എന്നാണ് പറയുന്നത്. വഹുവല്ല ത്വയ്യിഫുൽ ഖബീർ, അള്ളാഹുവിൻ്റെ കാഴ്ചയെക്കുറിച്ചും
അള്ളാഹുവിൻ്റെ അറിവുകളെ കുറിച്ചിട്ട് പറയാണ്, വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ എന്താണ് അങ്ങേയറ്റം സൂക്ഷ്മനായുള്ള സൂക്ഷ്മജ്ഞനായിട്ടുള്ള ആളാണ് അള്ളാഹു. വഹുവൽ ലത്തീഫുൽ ഖബീർ, എല്ലാം വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും കാണുന്ന സൂക്ഷ്മജ്ഞാനിയാകുന്നു അള്ളാഹു എന്നാണ്. അപ്പം അള്ളാഹു എല്ലാതും കാണുന്നു, എല്ലാതും അറിയുന്നു എന്നുള്ള അറിവാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സൂക്ഷ്മതയും കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമുള്ള സംഗതിയാണ് എന്താ അറിയോ, എല്ലാം ആളുകൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോളേജിലൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് വളരെ സംസാരിച്ചാൽ, സർ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചു എന്നാണ് ഒരു പറയാം. അവസാനം എന്താണ്, ഞാനിങ്ങനെ ചെയ്താലും എന്താവില്ല, അറിയില്ല എന്ന് വിചാരിച്ചു എന്നാലും പറ, ആണ് ചെയ്യാനുള്ള കാരണമായിട്ട് പറ എല്ലാം. അപ്പം നമുക്ക് രണ്ട് മുഖമുണ്ടോ? നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്താച്ചാൽ, നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അള്ളാഹു കാണും എന്ന് ഭയപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് രഹസ്യവും പരസ്യവും ഇല്ലല്ലോ. രഹസ്യത്തിലും കാണും, പരസ്യത്തിലും എന്ത് ചെയ്യും, കാണുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാളെ പടച്ചോൻ എന്ത് ചെയ്യും, നമ്മളെ ഒറ്റയ്ക്ക് നിർത്തി വിചാരണ ചെയ്യും, ചോദിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും നിഷേധിക്കാനോ തള്ളിക്കളയാനോ ഒന്നും പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെ ഒരവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അതിസൂക്ഷ്മമായ അവൻ്റെ കാഴ്ചയെക്കുറിച്ചാണ് ഇതിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമെന്നാണ്. അപ്പോൾ തൗഹീദിൻ്റെ മഹാത്മ്യം അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന കാര്യം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ആയത്തുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഓതി നോക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദീഉ സമാവാതി വൽ അർദ്. أنى يكون له ولد ولن تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك.